ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് ആവർത്തിച്ചും പ്രതിപക്ഷത്ത് കോൺഗ്രസ് കടപൂട്ടിയിരിപ്പാണെന്ന് പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ലോക്സഭയിൽ നിറഞ്ഞാടിയപ്പോൾ പഞ്ചപുച്ചമടക്കി കേട്ടുകൊണ്ടിരുന്ന പ്രതിപക്ഷത്തിന് നാണമില്ലേ? ഒരു ഉളിപ്പുമില്ലേ? എവിടെ പോയി ഇവിടുത്തെ പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ കിങ്കരന്മാർ? നാണമില്ലേ ഈ ഗീർവാണമൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ? ബി ജെ പി 370 കൂടുതൽ സീറ്റ് നേടും, എൻ ഡി എ 400 കടക്കും. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് മോദി ഇത് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 10 വർഷത്തെ നേട്ടങ്ങൾ മോദി എണ്ണി എണ്ണി പറഞ്ഞു. പ്രതിപക്ഷം ദീർഘകാലം അവിടെ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ആക്രമിച്ച മോദിയുടെ ഉന്നം കോൺഗ്രസ് തന്നെയായിരുന്നു. മൂന്നാം വട്ടം അധികാരത്തിലേറുമെന്ന് ആവർത്തിക്കാറുണ്ടെങ്കിലും സീറ്റുകളുടെ എണ്ണം പ്രവചിച്ച് പ്രതിപക്ഷത്തെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 17-ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിലെ മോദിയുടെ അവസാന പ്രസംഗം ബി ജെ പിക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായിരുന്നു. മൂന്നാം വട്ടം അധിക ദൂരത്തിലല്ലെന്ന് പറഞ്ഞ മോദി ബി ജെ പി 370 സീറ്റും എൻ ഡി എ 400 മുകളിലും നേടുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അതി കുറച്ചോ കൂടുതലോ ഒന്നുമല്ല പറഞ്ഞത്. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അവർക്ക് ഭരണപക്ഷത്തേക്ക് വരാൻ ഒരു സാധ്യതയുമില്ലെന്ന് തെളിയിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത് തന്നെ. തൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് നടപ്പാക്കിയ നേട്ടങ്ങൾ അവതരിപ്പിച്ചത് 10 വർഷത്തെ യു പി എ സർക്കാരുമായി താരതമ്യം ചെയ്താണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ന്യൂനപക്ഷങ്ങളെ പരാമർശിക്കുന്നില്ലെന്ന പ്രതിപക്ഷ എം പിയുടെ പരാമർശത്തിൽ ക്ഷുഭിതനായ മോദി, സ്ത്രീകളും കർഷകരും ന്യൂനപക്ഷങ്ങളല്ലേ എന്നും സമൂഹത്തെ വിഭജിക്കുന്നത് എത്ര കാലം തുടരുമെന്നും തിരിച്ചടിച്ചു. യു പി എ സർക്കാരിൻ്റെ 2014 ഇടക്കാല ബഡ്ജറ്റിൽ രാജ്യം സാമ്പത്തിക സ്ഥിതിയിൽ ലോകത്ത് 11-ാം സ്ഥാനത്താണെന്നും മൂന്നാമതാകാൻ 30 വർഷം എടുക്കുമെന്നും പറഞ്ഞിരുന്നു. തൻ്റെ സർക്കാർ 10 വർഷം കൊണ്ട് 5-ാം സ്ഥാനത്തെത്തിച്ചു. വീണ്ടും അധികാരം നേടി 3-ാം സ്ഥാനവും നേടും. ഇത് മോദിയുടെ ഗ്യാരണ്ടി. ഇന്നത്തെ യുവാക്കൾ 30 വർഷം കാത്തിരിക്കാൻ തയ്യാറല്ല. ഇതോടെ ഭരണപക്ഷത്ത് മോദി മോദി വിളികളുമുയർന്നു. അത് പറഞ്ഞപ്പോഴാണ് ആവേശം കൊണ്ടാണ് അവർ മോദി മോദി എന്ന് വിളിച്ചത്. മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും പ്രസംഗങ്ങൾ ഉദ്ധരിച്ച് അവർ ഇന്ത്യക്കാരുടെ കഴിവിനെ കുറച്ച് കാട്ടിയെന്ന് മോദി വിമർശിച്ചു. യൂറോപ്യന്മാരെയും അമേരിക്കക്കാരെയും പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ശീലം ഇന്ത്യയിൽ ഇല്ലെന്നാണ് നെഹ്റു എന്ന് പറഞ്ഞിരുന്നത്. രാമക്ഷേത്ര നേട്ടത്തെ സൂചിപ്പിക്കാനും മോദി പറഞ്ഞില്ല. പ്രസംഗം തീരും മുൻപ് സോണിയാഗാന്ധി സഭ വിട്ട് ഇറങ്ങിപ്പോയി. നന്ദി പ്രമേയം സഭ ശബ്ദ വോട്ടോടെ പാസ്സാക്കി. പതുപോലെ പ്രതിപക്ഷ വോക്കൗട്ടൊന്നും ഉണ്ടായില്ല. മോദിയുടെ പ്രകടനങ്ങളെല്ലാം കണ്ടും കേട്ടും വായിൽ വെള്ളവും വിഴുങ്ങി കോട്ടുവായിട്ടിരുന്നു ഈ കോൺഗ്രസ് എം പിമാർ. നാണമില്ലായിരുന്നല്ലോ ഇവർക്ക്. അല്പമെങ്കിലും ഉളുപ്പ് വേണമായിരുന്നു. എന്തിനാണ് നിങ്ങൾ ജനങ്ങൾക്ക് മോഹന വാഗ്ദാനവും നൽകി ഡൽഹിക്ക് വണ്ടി കയറിയത്? പാർലമെൻറ്റിൽ ചെന്നിരുന്ന് കാഴ്ച കാണാനും ഉറങ്ങാനും നല്ല ഭക്ഷണം കഴിക്കാനും. നിങ്ങളുടെയൊക്കെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയായിരുന്നു. കഷ്ടം.